വെൽക്കം ടു ഫോർ ആർ കെ ജോബ്സ് വേൾഡ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമസ്കാരം സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു അവസരം വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ അതോറിറ്റി IFSCA എന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസർ ഗ്രേഡിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മൊത്തം 20 വേക്കൻസിയാണുള്ളത്. നല്ല ശമ്പളത്തോടുകൂടി കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കത് ഇതൊരു സുവർണാവസരമാണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം, നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. നോട്ടിഫിക്കേഷനിൽ ആദ്യമായി പുറത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്, അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റുകൾ. അപേക്ഷ 11 February 2023 ആരംഭിച്ചിരിക്കുന്നു. 3 March 2023 വരെയാണ് സമയം. ആ സമയത്തിനുള്ളിൽ എല്ലാവരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഉയർന്ന ശമ്പളം നേടാനുള്ള അവസരമാണ്. 44,500 രൂപ മുതൽ 89,000 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ജോലിയാണ്. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ള ടേബിളിൽ കാറ്റഗറികൾ, ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് എത്ര എത്ര വേക്കൻസി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നീ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി, സ്പെഷ്യലൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ബിസിനസ് അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അടുത്തത് IT, കമ്പ്യൂട്ടർ സയൻസ്, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നീട് ബാച്ചിലർ ഡിഗ്രി കൊമേഴ്സ് ഇൻ വിത്ത് CA, ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പറയാനുള്ളത് പ്രായപരിധിയാണ്. 30 വയസ്സ് February 1, 2023 കണക്കാക്കപ്പെടുന്നതാണ്. 30 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നീട് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST കാറ്റഗറിക്ക് 5 വയസ്സ്, 3 വയസ്സ് OBC കാറ്റഗറിക്ക്, 10 വയസ്സ് ഡിസബിലിറ്റി ഉള്ള കാറ്റഗറിയിൽപ്പെട്ടവർക്ക്. മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൻ്റെ സബ്ജക്റ്റുകളും മാർക്കുകളും ടൈമിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഓൺലൈൻ എക്സാമാണ്. അതിൻ്റെ സബ്ജക്റ്റ്, മാർക്ക്, ടൈം, കട്ട് ഓഫ് മാർക്ക്, വെയിറ്റേജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും. പിന്നീട് സർവീസിലുള്ള പേയ്മെൻറ്റ് അലവൻസ്, അതിൻ്റെ കണ്ടീഷൻ, കാര്യങ്ങൾ, സാലറി ഡീറ്റെയിൽസ്. പിന്നീട് എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പല പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ കൊച്ചി, എറണാകുളമാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് പറയാനുള്ളത് അപേക്ഷാ ഫീസാണ്. ജനറൽ കാറ്റഗറി OBC, EWS എന്നിവയുള്ളവർക്ക് 1,000 രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത്. SC ST കാറ്റഗറിയിലുള്ളവർക്ക് 100 രൂപയും ആണ് അപേക്ഷാ ഫീസ് ഉള്ളത്. അപേക്ഷാ ഫീസ് ഓൺലൈനായി തന്നെ അടയ്ക്കേണ്ടതാണ്. കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇമെയിലും SMS ആയി നൽകുന്നതാണ്. അതല്ല കൂടാതെ വെബ്സൈറ്റിലും ഉണ്ടാകുന്നതാണ്. www.ifsca.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.ifsca.gov.in എന്ന വെബ്സൈറ്റിലാണ്. ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് പൂർണ്ണമായി പൂരിപ്പിച്ച്
പേയ്മെൻറ്റ് അടയ്ക്കുക, പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയുള്ള ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി ഇവിടെ നൽകിയിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം ലോഗിൻ ചെയ്തതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. എല്ലാ ആവശ്യമായ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്, അവിടെ നിന്ന് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.